അരുണൻ പോലും അവധിയെടുത്ത ഒരു ഞായറാഴ്ച സുദിനം വിജനമായ വഴിയിടം ക്ലാ ക്ലാ ക്ലിക്ലി സ്വാഭാവികമായും ഞാൻ എത്തി നോക്കി അതാ പാതയിൽ ഒരു പന്തൽ ഇതെന്ത് മലര് എന്നാലോചിച്ച് തല പുകച്ചതിന്റെ ഭാഗമായി ആഞ്ഞടിച്ച കാറ്റിനെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ ദേഗിടക്കണ് പടുതയും പന്തലും പാതയില് ഇങ്ങനെ പൊളിക്കാൻ വേണ്ടി മാത്രം എന്തിനാവാം പന്തലിട്ടത് ഇതിനി ഇവിടത്തെ വല്ല ആചാരമാണോ എന്ന് എന്നോട് തന്നെ ചോദിച്ചല്പസമയം കഴിഞ്ഞതും വീണ്ടും പന്തൽ നേരത്തെ എനിക്ക് തോന്നിയ ചോദ്യത്തിന് ഉത്തരം എന്തോണം മലരുകൾ തൂക്കിയിട്ട മനോഹരമായ പന്തലാണ് ഇക്കുറി ഉയർന്നത് അപ്പോഴും പന്തൽ എന്തിന് എന്ന ചോദ്യം മാത്രം ബാക്കി വിഭൂഷിതരായ തരുണീമണികളെ കുത്തി നിറച്ച വാഹനത്തിനുള്ളിൽ നിന്നിറങ്ങിയ യുവാവിനെ പൊന്നാടെ അണിയിച്ചും ഹാരം ചാർത്തിയും സ്വാഗതം ചെയ്തപ്പോഴാണ് എതിർ വീട്ടിലെ കുട്ടിയുടെ കല്യാണമാണ് എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് ഒരു ചുമരിപ്പുറമുള്ള ഞാൻ അറിഞ്ഞില്ല പിന്നല്ലേ ഇന്നലെ വന്ന നീ എന്ന മട്ടിൽ പന്തലിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന മറ്റൊരയൽക്കാരി എനിക്ക് ആശ്വാസമേകി നാട്ടിലെങ്ങാനോ ആയിരിക്കണം പത്ത് ദിവസം മുന്നേ നമ്മൾ അവിടെ ഹാജരായിരിക്കും എന്ന എന്റെ എരിതിയിൽ ഇവരുടെ ബിരിയാണിക്ക് വല്ലാത്ത രുചിയാണെന്ന കാണാം കണവെന്റെ എണ്ണ ഒഴിക്കൽ ഹാവൂ നേരം സന്ധ്യ മയങ്ങി സമാപന ചടങ്ങിൽ അവര് കൊളുത്തി ആമിട്ട് ഊശിപ്പോയത് ക്ഷണിക്കപ്പെടാതെ പോയ അയൽക്കാരുടെ പ്രതിഷേധമായിട്ടാണ് എനിക്ക് തോന്നിയത് കല്യാണപ്പിറ്റേന്ന് മംഗളകർമ്മങ്ങൾ ഏറെ കണ്ട പന്തൽ ആളൊഴിഞ്ഞ അടുത്ത മുഹൂർത്തം കാത്തുകിടന്നു കല്യാണ വീടിന്റെ മൂലയ്ക്കിരുന്ന ബിരിയാണി ചെമ്പ് എന്നെ നോക്കിയൊരാക്കിയ ചിരി യോഗമില്ല ഹബീബി യോഗമില്ല ഇതു നമ്മ മൈസൂരിൽ ക്ഷണിക്കപ്പെടാത്ത കല്യാണ മണ്ഡപത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ